ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ പി ജി ഡോക്ടർമാരുടെയും ഹൗസ് സർജന്മാരുടെയും പ്രതിഷേധം തുടരുകയാണ്. അവിടെ ഡോക്ടർ സുൽഫിനു സംസാരിക്കുന്നു. അതിലേക്ക് പലപ്പോഴും ആക്രമണങ്ങൾ നടക്കുന്നത് നിർലോഭമായിട്ട് ആയുധങ്ങൾ കിട്ടുന്ന ആശുപത്രിക്കുള്ളിൽ വെച്ചാണ്. സ്കാൽപ്പൽ ആണെങ്കിലും ആർട്ടറി ഫോസിപ്സ് ആണെങ്കിലും എന്ത് കാര്യവും നിർലോഭം കിട്ടുന്ന ഒരു സ്ഥലത്ത് നമുക്ക് പോലീസ് എയ്ഡ് പോസ്റ്റുകൾ വേണം. എല്ലാ സ്ഥലങ്ങളിലും കാഷ്വാലിറ്റിയിൽ മാത്രം പോരാ, എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് ക്യാമറകൾ ആവശ്യമാണ്. അതോടൊപ്പം തന്നെ പോലീസ് എയ്ഡ് പോസ്റ്റും ആ പോലീസ് എയ്ഡ് പോസ്റ്റിന് ശക്തമായ പിന്തുണയും ശക്തമായ ഫോളോഅപ്പുകളും അവരുടെ കൃത്യമായ കാര്യങ്ങൾ നടപ്പിലാക്കുന്നു എന്നുള്ള കാര്യത്തിൽ കൃത്യമായ കാര്യങ്ങൾ നടപ്പിലാക്കുകയും വേണം എന്നുള്ളതാണ്. മാധ്യമങ്ങളോട് ഒന്നുകൂടി അടിവരയിട്ട് പറയുന്നു, നാളെയും ഞങ്ങൾ സമരം തുടരുകയാണ്. കേരളത്തിലെ എല്ലാ ആശുപത്രികളിലും നാളെയും സമരം തുടരുവാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ഈ വിഷയത്തിൽ അടിയന്തരമായി മുഖ്യമന്ത്രി ഇടപെടണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് മറ്റൊരു കാര്യം കൂടിയാണ്. ഈ പ്രൊഫഷനിലേക്ക് കടന്നു വരുമ്പോൾ നിങ്ങൾക്ക് സുരക്ഷിതത്വം ഉറപ്പാക്കേണ്ടത് ഞങ്ങളുടെ കൂടെ ബാധ്യതയായിരുന്നു. ആ കാര്യത്തിൽ ഞങ്ങൾ പരാജയപ്പെട്ടു എന്ന് ഞങ്ങൾ നിസ്സംശയം ഞങ്ങൾക്ക് മനസ്സിലായതുകൊണ്ട് തന്നെ ആദ്യം നിങ്ങളോട് മാപ്പ് പറയുന്നു. ഒരു പെൺകുട്ടിയുടെ ജീവൻ നഷ്ടപ്പെട്ടു പോയിട്ടാണെങ്കിൽ അത്തരമൊരു കാര്യത്തിൽ നാം ഒറ്റക്കെട്ടായി നിൽക്കുകയും ഈ കാര്യത്തിൽ രാഷ്ട്രീയ കക്ഷി രാഷ്ട്രീയ വർഗ വർണ്ണഭേദമില്ലാതെ യാതൊരുവിധ രാഷ്ട്രീയ ഇൻഫ്ലുവൻസുകൾക്കും താല്പര്യങ്ങൾക്കും ഒട്ടും തന്നെ ഇടം കൊടുക്കാതെ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ എന്ന പ്രൊഫഷന്റെ നേതൃത്വത്തിൽ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് നമ്മളെല്ലാവരും മെഡിക്കൽ വിദ്യാർത്ഥികൾ ഇതിനകത്ത് യാതൊരുവിധ സമ്മർദ്ദ തന്ത്രങ്ങൾക്കും അടിമപ്പെടാതെ നമ്മളുടെ പ്രൊഫഷന് വേണ്ടിയിട്ട് നാം സമരം ചെയ്യുന്നതാണ്. നമ്മുടെ സുരക്ഷിതത്തിന് വേണ്ടിയിട്ടുള്ളതല്ല, എനിക്ക് ഏറ്റവും ശക്തമായി പറയാനുള്ളത് നമ്മളുടെ സുരക്ഷിതത്തിന് വേണ്ടി മാത്രമായിട്ടുള്ളതല്ല ഈ സമരം. നാം സമരം ചെയ്യുന്നത് മറ്റ് പൊതുജനങ്ങളുടെ കൃത്യമായ ചികിത്സ നടപ്പിലാക്കുവാനുള്ള സ്വസ്ഥമായ ധൈര്യപൂർവ്വം ചെയ്യുവാനുള്ള സാഹചര്യം ഉണ്ടാക്കുവാനാണ്. അല്ലാത്ത പക്ഷം നാം ഡിഫൻസീവ് മെഡിസിൻ പ്രാക്ടീസിലേക്ക് നാം പോകും. നമ്മളുടെ സുരക്ഷിതത്വം മാത്രം നോക്കുകയാണെങ്കിൽ എനിക്ക് അടി കിട്ടില്ല എന്ന് ഉറപ്പാക്കാനായിട്ട് ആശുപത്രികളിൽ നിന്നും ഒരാശുപത്രിയിൽ നിന്നും മറ്റൊരാശുപത്രികളിലേക്ക് രോഗികളെ പറഞ്ഞുവിടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കടന്നുപോകും. അത് നൂറുകണക്കിന് ജീവനുകൾ നഷ്ടപ്പെടുവാൻ കാരണമാകും. അതുകൊണ്ട് തന്നെ ഈ സമരം പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. കേരളത്തിലെ ആരോഗ്യ രംഗത്ത് ഒരു കുഴപ്പവും വരാതിരിക്കുവാനും ശക്തമായി അതിനെ മുന്നോട്ട് കൊണ്ടുപോകാനുമുള്ള ഇവിടുത്തെ പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സമരമാണെന്ന് ഞങ്ങൾ വീണ്ടും 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 അടിവരയിട്ട് ബോധ്യപ്പെടുത്തേണ്ടതാണ്. നമ്മളുടെ സുരക്ഷിതത്വം പൊതുജനങ്ങളുടെ സുരക്ഷിതത്വമാണ് എന്ന മുദ്രാവാക്യം നിങ്ങൾ മുന്നോട്ട് വയ്ക്കണമെന്ന് ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരോട് വളരെ വിനയപൂർവ്വം ഓർമ്മിപ്പിക്കുന്നു. സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഡോക്ടർ സുൽഫിനു സംസാരിക്കുകയായിരുന്നു. നാളെയും പ്രതിഷേധം തുടരുമെന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി ഇടപെടണം, കൃത്യമായൊരു പരിഹാരമുണ്ടാവണമെന്നാണ് ഡോക്ടർമാർ ആവശ്യപ്പെടുന്നത്.